ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ, ശേഷം പുതിയ വീഡിയോസ് നോട്ടിഫിക്കേഷൻ ലഭിക്കാൻ ബെൽ ബട്ടൺ അമർത്തൂ. നമസ്കാരം, ടിപ്സ് ആൻഡ് ട്രിക്സിന്റെ പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ പഠിച്ചത് കലണ്ടറുമായി ബന്ധപ്പെട്ട പി എസ് സി ചോദിക്കുന്ന ചോദ്യങ്ങളാണ്. ഒരുപക്ഷെ നിങ്ങൾ ആ വീഡിയോ കണ്ടില്ലെങ്കിൽ നിങ്ങൾക്ക് മുകളിൽ കാണുന്ന സജഷൻ ബോക്സിൽ നിന്നും ഈ വീഡിയോ കാണാവുന്നതാണ്. ഇനി കലണ്ടറുമായി ബന്ധപ്പെട്ട് പി എസ് സി ചോദിക്കുന്ന മറ്റു ചോദ്യങ്ങളിലേക്കാണ് നമ്മൾ ഈ വീഡിയോ ക്ലാസ് ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഇനി വരുന്ന ചോദ്യങ്ങൾ എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലൊരു ചോദ്യം എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ഏത് ആഴ്ചയായിരിക്കും, അല്ലെങ്കിൽ ഇതേ ചോദ്യം തന്നെ മറ്റൊരു ചോദിക്കാം, ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയത് അല്ലെങ്കിൽ ഇന്ത്യയുടെ സ്വാതന്ത്ര്യ ദിനം ഏത് ആഴ്ചയാണ്, ഇങ്ങനെയും ചോദ്യം ചോദിക്കാം. അപ്പോൾ നമ്മുടെ ചോദ്യം എന്ന് പറയുന്നത് 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസം എന്നുള്ള ഏത് ആഴ്ച എന്നുള്ളതാണ്. അപ്പോൾ ഇങ്ങനെ ഒരു ഡേ കണ്ടുപിടിക്കണമെങ്കിൽ നമ്മൾ മറ്റൊരു ഡേയുമായിട്ട് കമ്പയർ ചെയ്ത് മാത്രമേ, മറ്റൊരു ഡേ അറിയാമെങ്കിൽ മാത്രമേ ചെയ്യാൻ പറ്റുള്ളൂ. അപ്പോൾ അതിന് നമ്മൾ അറിയേണ്ട ഒരു ബേസിക് ആയിട്ടുള്ള ഫാക്ട് എന്ന് പറയുന്നത് ഒരു 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഒരു നൂറ്റാണ്ടിൽ 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന നൂറ്റാണ്ടിൻ്റെ December 31 എന്ന് പറയുന്നത് ഞായറാഴ്ചയായിരിക്കും. അപ്പോൾ നമ്മൾ നോക്കേണ്ടത് 1947 മുമ്പ് 400 കൊണ്ട് ധരിക്കാൻ കഴിയുന്ന ഒരു നൂറ്റാണ്ട്, ഏറ്റവും അടുത്തുള്ള ഒരു നൂറ്റാണ്ടേന്ന് നോക്കുക. അപ്പോൾ നമുക്കറിയാം 1947 മുമ്പ് ഹരിക്കാൻ 400 കൊണ്ട് ഹരിക്കാൻ കഴിയുന്ന ഒരു നൂറ്റാണ്ട് എന്ന് പറയുന്നത് 1600. അപ്പോൾ ഈ 1600 എന്ന് പറയുന്നത് 1600 പ്രത്യേകത ഈ 1600 December 31 കൃത്യമായി ഒരു ഞായറാഴ്ചയായിരിക്കും. ഈ ഫാക്ട് ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ ഈ 1947 1600 ബേസിൽ സ്പ്ലിറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ 1600 ശേഷം ഇനി 1947 347 വർഷം കൂടിയുണ്ട്. അത് നമ്മൾ വീണ്ടും 300+47 എന്നാണ് പറയേണ്ടത്. നമ്മൾ അതിന് 46 നൽകുന്ന കാര്യം 47-ാമത്തെ വർഷം പൂർണ്ണമായിട്ടില്ല, ഓഗസ്റ്റ് 15 വരെ ഉള്ളൂ. പ്ലസ് നമുക്ക് എഴുതാം, ഇനി ഓഗസ്റ്റ് 15 ദിവസങ്ങളാണ്, അതായത് ജനുവരി 1947 വർഷം എന്ന് പറയുന്നത് January 1 to August 15 ഇത്രയാണ്. അപ്പോ നമ്മൾ ഇതുവരെ കിട്ടിയാൽ നമുക്ക് ഇനി കുറച്ച് നമുക്ക് ഡിസ്കറായിട്ട് മാറ്റാൻ നോക്കിയത് 1600 December 31 എന്ന് പറയുന്ന നമുക്ക് സൺഡേ ആണെന്ന് നമുക്കറിയാം. അത് എല്ലാ വർഷവും അങ്ങനെ സൺഡേ തന്നെ ആയിരിക്കും. 400 കൊണ്ട് ഹരിക്കാൻ പറ്റുന്ന ഒരു നൂറ്റാണ്ടിന്റെ December 31 സൺഡേ ആയിരിക്കും. അതുകൊണ്ട് ക്വസ്റ്റ്യൻ നമ്മൾ ഇങ്ങനെ മാറ്റുന്നു. അങ്ങനെയെങ്കിൽ 1947 ഓഗസ്റ്റ് 15 ഏത് ദിവസമായിരിക്കും, ഇത് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചതുപോലുള്ള ഒരു ചോദ്യമായിട്ട് മാറിയിരിക്കുന്നു. അപ്പോൾ അങ്ങനെ മാറ്റിക്കഴിഞ്ഞാൽ നമ്മൾ ചെയ്യേണ്ടത് ഈ 1600 December 31 മുതൽ 1947 ഓഗസ്റ്റ് 15 വരെ എത്ര ഒറ്റ ദിവസങ്ങളുണ്ടെന്ന് കണ്ടെത്തുക. ഈ ഒറ്റ ദിവസങ്ങൾ എത്രയെന്ന് കിട്ടിയാൽ അത് സൺഡേയോടൊപ്പം ആഡ് ചെയ്താൽ നമുക്ക് ഏത് ആഴ്ചയാണ് സിമ്പിളായിട്ട് കണ്ടുപിടിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് ഇനി നമുക്ക് ചെയ്യേണ്ടത് ഈ December 31 മുതൽ ഓഗസ്റ്റ് 15 വരെ എത്ര ഓട് ദിവസങ്ങളുണ്ട് കണ്ടെത്താം. അത് നമ്മൾ ആദ്യം 300 എടുക്കുന്നു. 300 വർഷം, അതായത് 1600 വർഷം പ്ലസ് 300 വർഷം പ്ലസ് 46, അതിൽ 300 വർഷത്തിൽ എത്ര ഓൾ ഡേയ്സ് ഉണ്ടെന്ന് കണ്ടുപിടിക്കാൻ പോവാണ്. അപ്പോൾ അതിന് നമ്മൾ അറിയേണ്ട ഒരു ഫാക്ട്, ഒരു ചെറിയ ഫാക്ട് എന്ന് പറയുന്നത് ഒരു 100 വർഷത്തിൽ, ഏതൊരു 100 വർഷത്തിലും 76 നോർമൽ ഇയേഴ്സും പ്ലസ് 24 ലീപ് ഇയേഴ്സും ഉണ്ടായിരുന്നു. 76 നോർമൽ ഇയേഴ്സും 24 ലീപ് ഇയറും ഉണ്ടായിരിക്കും. അങ്ങനെയാണെങ്കിൽ 300 വർഷത്തിൽ 3 × 76 പ്ലസ് 3 × 24, അതായത് 228 നോർമൽ ഇയർ പ്ലസ് 72 ലീപ് ഇയർ. ലീപ് ഇയർ ഇങ്ങനെ ആയിരിക്കും വരുന്നത്. അപ്പോൾ ഒരു 100 വർഷത്തിൽ നമുക്ക് 100 ബേസിൽ കണക്കാക്കുമ്പോൾ 220 നോർമൽ ഇയർ എന്നും 72 ലീപ് ഇയർ എന്നും കിട്ടും. ഇനി അടുത്ത അറിയേണ്ട കാര്യം എന്ന് പറയുന്നത് 220 ഒരു വർഷത്തിൽ, ഒരു സാധാരണ വർഷത്തിൽ ഒരു ഓരോ ഡേയും ഒരു ഒറ്റ ദിവസവും ഒരു ലീപ് ഇയറിൽ 2 ഒറ്റ ദിവസവും വരും, അതായത് 2 ഓരോ ഡേയും വരും. ഒരു നോർമൽ ഇയർ ഒരു ഒരു ഒറ്റ ദിവസവും, ഒരു ലീപ് ഇയർ 2 ഒറ്റ ദിവസവും. അതുകൊണ്ട് ഇവിടെ എല്ലാം കൂടി 220 നോർമൽ ഇയർ ഉള്ളത് കൊണ്ട് 228 ഓരോ ഡേയ്സ് വരും. പ്ലസ് 72 ലീപ് ഇയർ ഉള്ളത് കൊണ്ട് 2 × 72 144 ഓരോ ഡേയ്സും വരും. അതായത് ആകെ ഓരോ ഡേയ്സിന്റെ എണ്ണം എന്ന് പറയുന്നത് 228 പ്ലസ് 144, അതായത് 372 ഓവർ ഡേയ്സ് ആണ് 300, അതായത് 300 വർഷത്തിലുള്ളത്. അപ്പോൾ നമുക്ക് എഴുതാം 300 വർഷത്തിൽ 372 ഓവർ ഡേയ്സ്.
ഇനി നമുക്ക് വേണ്ടത് 46 എത്ര ഓവർ ഡേയ്സ് എന്നാണ്. അത് കണ്ടുപിടിക്കാൻ വേണ്ടി ചെയ്യേണ്ടത് ഈ 46-നെ 4 കൊണ്ട് ഹരിക്കുക. അതായത് 1 4 4 6, 1 4 4 ബാലൻസ് 2. ഇങ്ങനെ കിട്ടിയാൽ നമ്മൾ നോക്കേണ്ട ഇവിടുത്തെ ഹരണഫലം എത്രയാണെന്ന് നോക്കുക. ഹരണഫലം 11. ഹരണഫലം 11 എങ്കിൽ ഇവിടുത്തെ ഈ 46 വർഷത്തിൽ 11 ലീപ് ഇയർ ഉണ്ടെന്നാണ് അർത്ഥം. അപ്പൊ 46 വർഷത്തിൽ 11 ലീപ് ഇയർ ഉണ്ട്. അതായത് ബാക്കി 35 എന്ന് പറയുന്നത് നോർമൽ ഇയറും 11 ലീപ് ഇയറും ആയിരിക്കും. അങ്ങനെ 46. അപ്പോ ഈ ഹരിച്ചതിന് ശേഷം ഹരണഫലം കിട്ടുന്നത് ലീപ് ഇയർ ആയിരിക്കും. അതുകൊണ്ട് നോർമൽ ഇയർ 35, 11 ലീപ് ഇയർ. ഇവിടെയും നമുക്ക് കണക്കാക്കാം. നോർമൽ ഇയർ 35 ആണെങ്കിൽ ഒരു നോർമലിൽ ഒരു ദിവസം ആയതുകൊണ്ട് 35 ഓവർ ഡേയ്സ് വരും. പ്ലസ് ഇവിടെ 11 2 22 ഓവർ ഡേയ്സ് വരും. അതുകൊണ്ട് എല്ലാം കൂടി 57 ഓവർ ഡേയ്സ് വരും. അങ്ങനെ 57 ഓവർ ഡേയ്സ് ആണ് 46 വർഷങ്ങളിൽ ഉള്ളത്. 57 ഓവർ ഡേയ്സ്. ഇനി നമുക്ക് നോക്കേണ്ടത് ബാക്കി ജാനുവരി 1 മുതൽ ഓഗസ്റ്റ് 25 വരെ എത്ര ഓവർ ഡേയ്സ് ഉണ്ടെന്നാണ്. അപ്പൊ നമുക്ക് നോക്കാം ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 15 വരെ എത്ര ഓവർ ഡേയ്സ് ഉണ്ടെന്ന് നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാം. അതിന് നമുക്ക് ചെയ്യേണ്ടത് അതിനറിയേണ്ട കാര്യം എന്ന് പറയുന്നത് ഈ ഫാക്ട് അറിഞ്ഞിരിക്കണം. 28 ദിവസങ്ങളുള്ള ഏത് മാസവും 0 ഓവർ ഡേയ്സ് ആയിരിക്കും ഉള്ളത്. അതുപോലെ 29 ആണെങ്കിൽ 1 ഓവർ ഡേ ആയിരിക്കും ഉള്ളത്. 30 ആണെങ്കിൽ 2 ഓവർ ഡേയും 31 ദിവസങ്ങളുള്ള മാസത്തിൽ 3 ഓവർ ഡേയും ഉണ്ടാകും. ഇത് നമ്മൾ ബേസിക് ആയിട്ട് അറിയേണ്ട കാര്യമാണ്. ഇല്ലെങ്കിൽ നിങ്ങൾ ഏരിയ കൊണ്ട് ഡിവൈഡ് ചെയ്ത് നോക്കിയാൽ മതി, കിട്ടുന്ന സിസ്റ്റമായിരിക്കും ഈ ഓവർ ഡേ എന്ന് പറയുന്നത്. ഇത് ബേസിക് ആയിട്ട് സിമ്പിൾ ആയിട്ട് പഠിക്കാമെന്നുള്ളതേ ഉള്ളൂ. 28, 29, 30, 31 ആണ്. 0, 1, 2, 3. അപ്പൊ നമുക്ക് നോക്കാം ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 15 വരെയാണ് നമുക്ക് വേണ്ടത്. അപ്പൊ നോക്കാം ജനുവരിയിൽ എത്ര ഓവർ ഡേയ്സ്. ജനുവരിയിൽ 3 ഓവർ ഡേയ്സ് ആയിരിക്കും. കാര്യം ജനുവരിയിൽ 31 ദിവസമുണ്ട്. അതുകൊണ്ട് 31 ദിവസം ആയതുകൊണ്ട് 3 ഓവർ ഡേ ആയിരിക്കും. ഇനി ഫെബ്രുവരിയിൽ നമ്മൾ നോക്കി ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുന്നത് നമ്മുടെ 47-ാമത്തെ വർഷം, 1947-ാമത്തെ വർഷമാണ് എഴുതിയിരിക്കുന്നത്. 47 ഇപ്പൊ ലീപ് ഇയർ ആണെന്ന് നോക്കാം. 47 ലീപ് ഇയർ അല്ല, ആർക്കും ഡിവൈഡ് ചെയ്യാൻ പറ്റില്ല. ഇപ്പൊ ലീപ് ഇയർ അല്ലാത്ത കൊണ്ട് തന്നെ ഫെബ്രുവരിയിൽ 28 ദിവസമേ കാണും. 20 ദിവസം ആയതുകൊണ്ട് അവിടെ ഓവർ ഡേയ്സ് ഇല്ല. അപ്പൊ ഫെബ്രുവരി കഴിഞ്ഞു, മാർച്ചിലേക്ക് വരുമ്പോൾ അവിടെയും 31 ദിവസമാണ്. അതുകൊണ്ട് 3 ഓവർ ഡേയ്സ്. മാർച്ച് ഏപ്രിലേക്ക് വരുമ്പോൾ അവിടെ 30 ദിവസങ്ങളുള്ളതുകൊണ്ട് 2 ഓവർ ഡേയ്സ്. ഏപ്രിൽ മെയ്യിലേക്ക് വരുമ്പോൾ അവിടെ 3 ഓവർ ഡേയ്സ് വരും, അതിന് 31 ദിവസമുണ്ട്. ജൂണിലേക്ക് വരുമ്പോൾ അവിടെ 2 ഓവർ ഡേയ്സ്, 30 ദിവസമേ ഉള്ളൂ. ജൂലൈയിലേക്ക് വരുമ്പോൾ അവിടെ 31 ഉണ്ട്, അതുകൊണ്ട് 3 ഓവർ ഡേയ്സ്. ഓഗസ്റ്റ് നമുക്ക് മുഴുവനായിട്ട് വേണ്ട, ജൂലൈ കഴിഞ്ഞ അടുത്ത ഓഗസ്റ്റ് ആണ്. ഓഗസ്റ്റ് ഏതുവരെ ഉള്ളൂ, 15 വരെ ഉള്ളൂ. ഓഗസ്റ്റ് 15 വരെയാണ് വന്നിട്ടുള്ളത്. ഓഗസ്റ്റ് 1-ാം തീയതി 15 വരെ കണ്ടുപിടിക്കുന്ന എത്ര ഓവർ ഡേയ്സ് എന്ന് കണ്ടുപിടിക്കാൻ ആ 15-നെ 7 കൊണ്ട് ഹരിക്കുക. 15-നെ 7 കൊണ്ട് ഹരിക്കുമ്പോൾ 2-7, 14, അതായത് ബാലൻസ് 1 ആണ്. അതുകൊണ്ട് 1 ഓവർ ഡേയേ ഉള്ളൂ, അവസാനം 1 ഓവർ ഡേയേ കിട്ടിയുള്ളൂ. അപ്പൊ നമുക്ക് ഇതുവരെ ഓഗസ്റ്റ് 15 വരെ എത്ര ഓവർ ഡേയ്സ് ഉണ്ടെന്ന് നോക്കാം. അതായത് 3, 3, 6, 8, 11, 13, 16, 17. അതായത് 17 ഓവർ ഡേയ്സ് ആണ് ജനുവരി 1 മുതൽ ഓഗസ്റ്റ് 15 വരെ ഉള്ളത്. ആകെ 17, 3, 3, 6, 2, 8, 3, 11, 13, 16, 17 ഓവർ ഡേയ്സ്. അപ്പൊ ഇത്രയാണുള്ളത്. ഇത് നമുക്ക് നാളെയും നോക്കാം. 7, 9, 9, 7, 16, 1, 8, 5, 3, 1, 14, 4. അതായത് 446 കിട്ടി. അതായത് ഇത്രയും ഓവർ ഡേയ്സ് ആണുള്ളത്. ഈ 446 നമുക്ക് 7 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അതായത് 7, 42 ബാലൻസ് 26 എന്ന് കിട്ടും. 6-ൽ 3, 7, 21 ബാലൻസ് 5 എന്നാണ് കിട്ടിയത്. അതായത് ബാലൻസ് 5 ആണെങ്കിൽ നമുക്കറിയാം 5 ഓവർ ഡേയ്സ് ആണ് ഇടയിലുള്ളത്. അപ്പൊ നമുക്ക് ചെയ്യാം, സൺഡേ ആണ് എങ്കിൽ സൺഡേയിലൂടെ 5 കൂടി ആഡ് ചെയ്യുക. അതായത് മൺഡേ, ട്യൂസ്ഡേ, വെനസ്ഡേ, തേഴ്സ്ഡേ, ഫ്രൈഡേ. അപ്പൊ നമ്മുടെ ആൻസർ എന്ന് പറയുന്നത് ഫ്രൈഡേ ആയിരിക്കും. അപ്പൊ നമുക്കിതിനെ ഫ്രൈഡേ ആണ് നമുക്ക് സ്വാതന്ത്ര്യം കിട്ടിയത്. അല്ലെങ്കിൽ 1947 ഓഗസ്റ്റ് 15 എന്ന് പറയുന്നത് ഫ്രൈഡേ ആയിരിക്കും എന്നിങ്ങനെ കണ്ടു. ഇങ്ങനെയാണ് ഈ ക്വസ്റ്റ്യൻസ് ചെയ്യാനുള്ളത്. അപ്പോൾ നിങ്ങൾക്ക് ക്ലിയർ ആയെങ്കിൽ ഇത്തരത്തിലുള്ള മറ്റൊരു ക്വസ്റ്റ്യൻ കൂടി ഞാൻ തരാം. അതിൻ്റെ ആൻസർ കൂടി നിങ്ങൾക്ക് തരുന്നതാണ്. നിങ്ങളൊന്ന് ട്രൈ ചെയ്ത് നോക്കിയിട്ട് നിങ്ങൾക്ക് ആൻസർ കിട്ടിയില്ല എങ്കിൽ കമൻറ്റ് ബോക്സിൽ കംപ്ലൈൻറ്റ് ഇടുക, ഞാൻ ആൻസർ ക്ലിയർ ചെയ്ത് തരാം. അപ്പോൾ ഇതുപോലത്തെ ക്വസ്റ്റ്യൻ കഴിഞ്ഞ സെക്രട്ടറി സ്കൂളിൽ ചോദിച്ചതാണ്.
അപ്പോൾ അതുകൊണ്ട് തന്നെ ഇത് നന്നായിട്ട് ചെയ്ത് പഠിക്കുക. അപ്പോൾ ഞാൻ ചോദ്യം തരാം. ചോദ്യം ഇങ്ങനെയാണ്, 1869 ഒക്ടോബർ 2 ഏത് ആഴ്ചയാണ് എന്നാണ് ചോദ്യം. 1869 ഒക്ടോബർ 2 ഏത് ആഴ്ചയാണ്. ഇതിനെ മറ്റു തരത്തിലും ചോദ്യം ചോദിക്കാം, നമ്മുടെ മഹാത്മാഗാന്ധി ജനിച്ച ദിവസം ഏത് ആഴ്ചയാണ് എന്ന് ചോദിക്കാം. അപ്പോൾ അത് ട്രൈ ചെയ്ത് നോക്കുക, ട്രൈ ചെയ്തിട്ട് ഡൗട്ട് ഉണ്ടെങ്കിൽ അത് കമൻറ്റ് ബോക്സിൽ കമൻറ്റ് ഇടുക, അത് ക്ലിയർ ചെയ്തുതരാം. അപ്പോൾ ട്രൈ ചെയ്ത് നോക്കുക.